അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് ഇന്ന് ആരംഭിക്കും. ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ പുതിയ രാമവിഗ്രഹം വെള്ളിയാഴ്ച സ്ഥാപിക്കും. പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഈ മാസം 19 വരെ പൊതുജനങ്ങൾക്ക് ക്ഷേത്ര ദർശനം അനുവദിക്കും. ഈ മാസം 20 മുതൽ 22 വരെ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കില്ല. പ്രാൺ പ്രതിഷ്ഠ ജനുവരി 22 ഉച്ചയ്ക്ക് 12:20 നടത്തുക. ചടങ്ങുകൾ ഉച്ചയ്ക്ക് 1 സമാപിക്കും. 121 ആചാര്യന്മാരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. പ്രതിഷ്ഠയ്ക്ക് ശേഷം 23 തീയതി മുതൽ പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്താം. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ അയോധ്യയിൽ നിന്നും ചേർന്നു. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇനി 6 പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ബാക്കിയുള്ളത്. എന്താണ് ഇന്ന് പുലർച്ചെ അയോധ്യയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് അയോധ്യയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? പ്രജരി, കനത്ത മഞ്ഞാണ്. ഇന്നലെ മകരസംക്രമ ദിവസമായിരുന്നു. മകരസംക്രമ ദിവസം ഉത്തരേന്ത്യയിലും ചില പൂജകളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായി മഞ്ഞിനും തണുപ്പിനും അല്പം ഒരു ശമനമുണ്ടായ ദിവസമായിരുന്നു ഇന്നലെ. പക്ഷെ ഇന്ന് രാവിലെ മുതൽ കനത്ത മഞ്ഞാണ്. മഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് പരസ്പരം കാണാൻ പറ്റാത്ത വിധമുള്ള മഞ്ഞ് വീഴ്ച ഉണ്ട്. അത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യം അത് തന്നെയാണ്. അത് വല്ലാത്ത തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്നുമുണ്ട്. പക്ഷെ അപ്പോഴും ഭക്തജനങ്ങളുടെ വരവിന് കാര്യമായ കുറവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ രഞ്ജിനി പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള പൂജകൾക്കാണ് ഈ 16 തീയതിയായി ഇന്ന് തുടക്കം കുറിക്കുക. 120 യജ്ഞാചാര്യന്മാർ ഇതുമായി ബന്ധപ്പെട്ട ചുമതലകൾ വഹിക്കുന്നുണ്ട്. പുതിയ വിഗ്രഹത്തിന്റെ ജല അന്ന ശയ്യാവാസന ക്രിയകളടക്കം 21 പൂർത്തിയാക്കും. ഈ മാസം 22 ഉച്ചയ്ക്ക് 12:20 പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. ഗർഭഗൃഹത്തിൽ, അതിലെ ശ്രീകോവിലിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ, രാമജന്മഭൂമി ട്രസ്റ്റ് പ്രസിഡന്റ് മഹന്ത നൃത്യഗോപാൽ ദാസ, ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ചടങ്ങുകളുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഇന്നലെ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായി അറിയിച്ചിരുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട രാംലല്ലയുടെ വിഗ്രഹം അത് ജനുവരി 18 ശ്രീകോവിലിൽ എത്തിക്കുക, സ്ഥാപിക്കുക. വാരണാസിയിലെ പുരോഹിതൻ കൂടിയായ ഗണേശ്വർ ശാസ്ത്രിയാണ് ഈ വിഗ്രഹം സ്ഥാപിക്കുക എന്നും അറിയുന്നു. ഇതിന് വാരണാസിയിലെ വേദപണ്ഡിതനായ ലക്ഷ്മികാന്ത് മധുര ദീക്ഷിതും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ഏതാണ്ട് 150 മുതൽ 200 കിലോഗ്രാം ഭാരമുള്ളതാണ് ഇവിടെ ശ്രീകോവിൽ പ്രതിഷ്ഠിക്കുന്ന രാംലല്ലയുടെ വിഗ്രഹം. ഒപ്പം ഈ ചടങ്ങുകളുടെ ഭാഗമായി 20 മുതൽ, നേരത്തെ രഞ്ജിനി പറഞ്ഞത് 20-22 വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. 23 പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ഇന്ന് മുതൽ 16 മുതൽ 22 വരെയുള്ള വിശിഷ്ടമായ പൂജാ ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ് എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം നിരവധി ആചാര്യന്മാർ പങ്കെടുക്കുന്ന യജ്ഞം അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. അത് അയോധ്യയുടെ സരയൂ നദീതീരത്ത് പ്രത്യേകം കെട്ടിയ പർണശാലകളിലാണ്. വേദമന്ത്രങ്ങളാൽ മുഖരിതമാണ് അയോധ്യ. അതിനൊപ്പമാണ് ഇന്ന് അയോധ്യ ക്ഷേത്രത്തിനുള്ളിലെ പൂജാ ചടങ്ങുകൾ നടക്കുന്നത്. ഒപ്പം അന്തിമഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട അന്തിമഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഒപ്പം ഇന്ന് കുറച്ചുകൂടി സുരക്ഷ ശക്തമാക്കി എന്നുള്ളതാണ്. കാരണം നമുക്ക് കുറച്ചുകൂടി അപ്പുറത്തേക്ക് ഇന്നലെ വരെ നിൽക്കാമായിരുന്നു. പക്ഷെ ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി സുരക്ഷ ശക്തമാക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് 19 പ്രവേശനം ഉണ്ടെങ്കിൽ പോലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ശക്തമായ സുരക്ഷയിൽ ദൈവിക ഭാവത്തിൽ അയോധ്യ പ്രതിഷ്ഠയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ഇന്ന് മുതൽ പൂജചടങ്ങൾ ആരംഭിച്ചാൽ 21 വരെ ചടങ്ങുകൾ മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് പ്രവേശനമുണ്ട്. 19 ജനങ്ങൾക്ക് പ്രവേശനമുണ്ട്. നമുക്കറിയാം VIPകളുടെ വലിയൊരു നിര അയോധ്യയിലേക്ക് എത്തുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. അവർക്കുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുന്നു. അവർക്ക് താമസിക്കാനും മറ്റുമായി സർക്കാർ തന്നെ നഗരത്തിലെ വിവിധ ഹോട്ടലുകൾ ഏറ്റെടുത്ത്, മുറികൾ ഏറ്റെടുത്തുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഒപ്പം ഇന്നലെ കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഇവിടെ അയോധ്യ സന്ദർശിച്ചിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ PCCകളൊക്കെ അയോധ്യയിലേക്ക് എത്തും, നേതാക്കൾ എത്തും എന്നറിയിച്ച പശ്ചാത്തലമുണ്ട്. അവരെയൊക്കെ ഇന്ന് മുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അവരെത്തി ദർശനം നടത്തി മടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മറ്റ് സംസ്ഥാനത്തെ VIPകളെയും യോഗി ആദിത്യനാഥടക്കമുള്ള VIPകളെയും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്താനായി. അങ്ങനെ അയോധ്യ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുന്നു. അങ്ങനെ പൂജാ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നതോടുകൂടി പൂർണ്ണമായും പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിന്റെ മുഴുവൻ സംഭവങ്ങളിലേക്ക് അയോധ്യ എത്തുമെന്നാണ
ലഭിക്കേണ്ട നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം രഞ്ജിനി. രഞ്ജിത്ത്, അവിടുത്തെ ഈ കാലാവസ്ഥ, രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രാവിലെ വലിയ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. തോന്നുന്നു ഓരോ ദിവസവും അത് കൂടി വരുന്ന സാഹചര്യമാണെന്ന് തോന്നുന്നു. കാരണം ഇന്ന് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുമ്പോൾ നമുക്കത് ദൃശ്യമാകുന്നില്ല, അത്രമാത്രം മൂടൽമഞ്ഞ് അവിടെയുണ്ട്. പക്ഷേ ഇതൊന്നും അവിടേക്ക് എത്തുന്ന ആളുകളുടെ വരവിനെ ബാധിക്കുന്നില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമാണല്ലേ. ഓരോ ദിവസവും ആളുകളിങ്ങനെ കൂടി, ആ ഒരു വരുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യമാണല്ലേ ഉള്ളത്. അതെ രഞ്ജിനി, ഇപ്പോൾ എൻ്റെ ഈ കൈ, ഇപ്പോൾ എനിക്കിപ്പോൾ കൈ ഏതാണ്ട് മരവിച്ച അവസ്ഥയിലാണ്. ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് മൈക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയിലാണ്. നമ്മുടെ ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരി കുറേ നേരമായിട്ട് എങ്ങനെ ക്യാമറ ചലിപ്പിക്കുമെന്നുള്ളൊരു ആത്മസങ്കടത്തിലാണ്. കാരണം അത്രത്തോളം വലിയ ഒരു മഞ്ഞ് വീഴ്ച അല്ലെങ്കിൽ തണുപ്പ് രാവിലെ, നമ്മളിവിടെ രാവിലെ ഒരു 6:00 ആയപ്പോഴെത്തി, 6:00 ആയപ്പോഴെത്തി നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുകയായിരുന്നു. ആ സമയം മുതൽ തന്നെ നമ്മൾ, ആ സമയത്തൊക്കെ എൻ്റെ ഈ മഫ്ളറൊക്കെ മുകളിൽ കോട്ടിൻ്റെ തലയിലൊക്കെ ഇടാനുള്ള പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോൾ ലൈവ് നിൽക്കുന്നുണ്ട്, അതൊക്കെ മാറ്റി ഒരു കയ്യിൽ മൊബൈൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു കയ്യിലെ എന്താണ് ഗ്ലൗസ് മാറ്റി, ഒരു കയ്യിൽ മാത്രമാണ് ഗ്ലൗസ് ഉള്ളത്. ഈ മുഴുവൻ സംവിധാനവും ഇല്ലാതെ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതും മണിക്കൂറുകൾ നിൽക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം, ഈ വരുന്ന ഭക്തലക്ഷങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഒരു വലിയ കൂട്ടം ആളുകൾ, അവർ ലഗേജുമായാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ അവരെ ഈ ലഗേജുകളൊക്കെ മാറ്റി വെച്ചിട്ട് അമ്പലത്തിലേക്ക് കയറാൻ പോലീസ് നിർദ്ദേശം തുടർന്ന് അവർ തിരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ 100,000 ആളുകൾ വരെ ഈ വരുന്ന ഓരോ ദിവസവും ഇവിടെ വന്നു മടങ്ങും എന്നുള്ള കണക്ക് നൽകിയിട്ടുണ്ട്. കാരണം അത്രത്തോളം ആളുകൾ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലും മറ്റ് അക്കോമഡേഷനുള്ള മറ്റ് സ്ഥലങ്ങളിലും മറ്റുമായി താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുകൊണ്ട് ആളുകളുടെ എണ്ണത്തെ ഈ കാലാവസ്ഥ ബാധിക്കുന്നില്ല. പക്ഷേ ഇന്നലെ നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ മകരസംക്രമ ദിവസം ഇവിടെ തണുപ്പ് കുറയും എന്ന് ഇവർ തന്നെ, ഉത്തരേന്ത്യക്കാർ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. അതുപോലെ സംഭവിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് നല്ല, അത്യാവശ്യം നല്ല വെയിലൊക്കെ അനുഭവപ്പെട്ടിരുന്നു. ചൂട് ഇല്ല എങ്കിൽ പോലും നല്ല വെയിലായിരുന്നു. രാവിലെ തണുപ്പിന് കുറവുണ്ടായിരുന്നു. രാത്രിയിലും നമ്മൾ നേരത്തെ വരുന്ന ദിവസങ്ങളിലെ അപേക്ഷകൾ തണുപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മുതൽ പ്രവചനാതീതമായി ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തണുപ്പ് അനുഭവപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. മോസം കൈസാഹേ, ഭാഗ്യശാലി മഹോത്സവ ബഹുത് മജാ ബഹുത് മജാ മോദി ജി നെ 7 ദിന ഭഗവാൻ കി പൂജ കരെ ഹം 9 ദിന കാ യജ്ഞ മേ സമ്മിലിത് ഹോ രഹേ ഔർ സബ് ഉൻകാ രാംലല കാ ആശീർവാദ് ഹേ ഔർ 22 നവംബർ തക് യഹാ 22 ജനുവരി തക് യഹാ രഹേംഗേ ഭഗവാൻ ദേഖനേ കേ ലിയേ മൗസം കോയി 5 ബജേ തയ്യാർ ഹോ ജാതേ ഹേ ആദേ കേ ലിയേ കോയി രാംലല കേ ദർശന മേ ബൈഠേ ഹുയേ ഹേ തോ ഹമേ ക്യാ ദിക്കത് ഹേ വോ തോ 500 സാൽ സേ തോ പരേശാൻ ഹോ രഹേ ഔർ ഹം അമൃത് മഹോത്സവ സൗഭാഗ്യശാലി. ഇങ്ങനെ അതാണ് അതാണ് ഈ ഇപ്പൊ രഞ്ജിനി ചോദിച്ച ചോദ്യത്തിന്റെ വളരെ കൃത്യമായ ഉത്തരമാണത്. അതായത് ഈ കാലാവസ്ഥ ഇവർക്കൊന്നും പ്രശ്നമല്ല. എന്തുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ 10,000 വർഷമായി ഇങ്ങനെ പ്രതിഷ്ഠയ്ക്കായി കാത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 3-4 ദിവസം കഷ്ടപ്പെട്ടാൽ എന്താണ് എന്നാണ് വന്ന ഭക്തർ ചോദിക്കുക, രാമഭക്തർ ചോദിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും, ഓരോരുത്തരുടെയും വികാരം അതാണ്. കാലാവസ്ഥയൊന്നും വിഷയമാക്കാതെ അവർ വന്ന് കണ്ട് രാമനെ തൊഴുത് മടങ്ങുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒരു പൊതുവികാരം അയോധ്യയിലെ രഞ്ജിനി. യെസ്, അതാണ് സാഹചര്യം. രഞ്ജിത്ത് രാമേന്ദ്രനാണ് അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. അയോധ്യയിലേക്ക് എത്തുന്ന ക്ഷണിക്കപ്പെട്ട സന്ദർശകർക്കായി വിപുലമായ താമസ സൗകര്യമാണ് ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കുന്നത്. 45 ഏക്കറിൽ 15,000 പേർക്ക് ഒരേ സമയം താമസിക്കാവുന്ന ടെന്റ് സെറ്റ് തയ്യാറാവുകയാണ്. ഇതിന്റെ സുരക്ഷാ ചുമതല നിർവഹിക്കുന്നത് ഒരു മലയാളിയാണ്. പ്രാൺപ്രതിഷ്ഠ ദിനമായ ജനുവരി 22 നിരവധി വിശിഷ്ട വ്യക്തികളാണ്, രാജ്യത്തുടനീളമുള്ള നിരവധി വിശിഷ്ട വ്യക്തികൾ, സൗമാർ ഒക്കെ ചടങ്ങിൽ പങ്കെടുക്കാനായി വരുന്നുണ്ട്. ഇവർക്കുള്ള താമസ സൗകര്യം അത് ക്ഷേത്ര ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ നഗരിയിൽ പുരോഗമിക്കുന്നത്. ഇത് ടെന്റ് സിറ്റിയാണ്. ഇവിടെ എത്തുന്ന സ്വാമിമാർക്കൊക്കെ അത്യാധുനിക സൗകര്യങ്ങളടക്കം ഒരുക്കിയാണ് ഇങ്ങോട്ടേക്ക് സ്വീകരിക്കുന്നത്. 22 ശേഷവും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. കേരളത്തിൽ നിന്ന് അടക്കം ഒരുപാട് പേർ വരുന്നുണ്ട്. ഇതൊക്കെ ഇവർക്കൊക്കെ സൗജന്യമായ താമസ സൗകര്യം ഒരുക്കുക എന്നുള്ള വലിയ കഠിന പ്രയത്നത്തിലാണ് ട്രസ്റ്റ്. അതിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇതിൻ്റെയൊക്കെ സുരക്ഷാ ചുമതല വഹിക്കുന്നത് മലയാളിയായ കോഴിക്കോട് സ്വദേശി ശ്രീ ജിജേഷ് പട്ടേലാണ്. അദ്ദേഹം ബജരംഗ ദളിൻ്റെ 2 സംസ്ഥാനങ്ങളിലെ ക്ഷേത്രീയ കോർഡിനേറ്റർ കൂടിയാണ്. നമസ്കാരം സർ. നമസ്കാരം. ഇതെന്താണ് ഇതിൻ്റെ ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളും? ഈ താമസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ, അത് നമ്മൾ ആ തലത്തിൽ ചെയ്തു കൊടുക്കുകയും വേണം. എങ്ങനെയാണ് ആ കാര്യം കോർഡിനേറ്റ് ചെയ്യുന്നത്? ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ഈ താമസത്തെക്കുറിച്ചായിരുന്നു.
ട്രസ്റ്റ് ഇവിടെ 45 ഏക്കറിലാണ് നമ്മൾ ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനെ 6 ഭാഗങ്ങളാക്കി തിരിച്ച് 6 പുരങ്ങളാക്കി തിരിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഒരേ സമയത്ത് 15,000 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളാണുള്ളത്. 6 പാർട്ടാക്കി തിരിച്ചിട്ടുള്ളതിൽ ഓരോ ഭാഗത്തിനും താമസിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഭോജനാലയം, ഭക്ഷണശാല, അത് വേറെ തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം എന്നത് സന്യാസി വര്യന്മാർക്ക് വന്ന് താമസിക്കാനുള്ള സ്ഥലമാണ്. അതിനകത്ത് 3 പേരാണ് ഉണ്ടാവുക. അതിനകത്ത് തന്നെ അവർക്ക് കുളിക്കുവാൻ വേണ്ടിയിട്ടുള്ളതും മറ്റ് പ്രാഥമിക നിർവഹണത്തിനും വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അറ്റാച്ചഡ് ആയിട്ടുള്ള റൂമുകളാണുള്ളത്. ബാക്കി മറ്റുള്ള സ്ഥലങ്ങളിൽ ഡോർമെറ്ററികളായിട്ട് 20 പേര് 10 പേര് താമസിക്കുന്നതും അതിനു വേണ്ടിയിട്ട് അവർക്ക് പിറകിൽ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഭോജനാലയങ്ങൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ അതിനു വേണ്ടിയിട്ട് വേറെ തന്നെയാണ്. അതുപോലെ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളുടെ തന്നെ ഡൽഹിയുടേതുണ്ട്, പഞ്ചാബിൻ്റെതുണ്ട്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം ഭോജനശാലകൾ ഇതേപോലെ 6 ഉണ്ട്. എല്ലാ വ്യവസ്ഥകളും ഇവിടെ നമുക്കറിയാം കേരളത്തെ പോലെയെല്ലാം നല്ല തണുപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു നഗരത്തിനകത്ത് ഏകദേശം 45 വഴികളുണ്ടാവും. അങ്ങനെയുള്ള 45 വഴികളിൽ 45 ഇവിടുത്തെ ഭാഷയിൽ പറയുമ്പോൾ ഗല്ലി, നമ്മളെ വേണേൽ ഒരു കോളനി എന്ന് പോലെ പറയാം. അപ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും 3 സ്ഥലങ്ങളിൽ തീ കായാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വരുന്ന ഭക്തന്മാർക്കുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒന്ന്, ഇത് തീർത്തും സൗജന്യമായിട്ടാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. പ്രതീക്ഷിക്കുന്നുണ്ട് മുഴുവൻ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 15,000 പേര്, 12,000-ന്റെയും 15,000-ത്തിൻ്റെയും ഇടയ്ക്ക് പേര് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇത് അതുപോലെ തന്നെ പഞ്ചാബിൽ നിന്നുള്ള ആളുകളുടെ ഭോജനശാലയാണ്. അവരിപ്പോൾ ഇത് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 20 ബെഡ് അടങ്ങുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അതുപോലെ തന്നെ മറ്റ് 2 സ്ഥലത്ത് 3 സ്ഥലത്ത് അത്തരത്തിൽ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ നമ്മൾ ഈ 22-ന് ശേഷവും ഒരുപാട് പേരെ പ്രതീക്ഷിക്കുന്നു. എത്ര എത്ര ഏത് ദിവസം വരെ ആയിരിക്കും അവർക്കുള്ള സൗകര്യങ്ങൾ വരെ ഒരുങ്ങിയിരിക്കുക? പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം 24-ാം തീയതി മുതൽ ഉത്തരാഖണ്ഡിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ നിന്ന് ഇവിടേക്ക് നമ്മുടെ രാമഭക്തന്മാർ വരാൻ തുടങ്ങും. അങ്ങനെ അവസാനം കേരളം 23-ാം തീയതി, ഫെബ്രുവരി 23-ാം തീയതി വരെ ഇവിടെ ഈ നമ്മുടെ ഈ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഈ ഒരു പദ്ധതി 23-ാം തീയതി വരെ നടക്കുന്നുണ്ടാവും. പൂർണ്ണമായും ക്ഷേത്ര ട്രസ്റ്റിന്റെ ചെലവിലാണ് ഈ പരിപാടികളെല്ലാം? അതെ, ക്ഷേത്ര ട്രസ്റ്റിന്റെ ട്രസ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഭൂമിയും മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത് ക്ഷേത്ര ട്രസ്റ്റാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആഹാരശാലകളുണ്ടല്ലോ, അതൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ പല ക്ഷേത്രങ്ങളിൽ അവരെല്ലാം കൂടി ചെയ്യുന്നതാണത്. എല്ലാം സേവനമാണല്ലേ, എല്ലാവരും പലരും ഇവിടെ വർക്ക് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ ഇവിടെ 300-ഓളം ആളുകൾ, നമ്മുടെ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ 300-ഓളം പേര് ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. അതെല്ലാവരും തന്നെ ജോലി വിട്ട് 2 മാസമായിട്ട് ഇവിടെയാണ്, കഠിന പ്രയത്നത്തിലാണ്. ഏതാണ്ട് ഒരു 18-19-ാം തീയതി ആകുമ്പോഴേക്ക് ഒരു 300-400 പേരും കൂടി വരാനുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 600 പേര്, 600-നും 700-നും പേര് ഇടയ്ക്കുള്ള ആളുകൾ സംഘടനയുടെ ഭാഗത്തു നിന്ന്, ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ സേവനത്തിന് വേണ്ടിയിട്ടുണ്ടാവും. അതാണ് ഈ രാമക്ഷേത്രത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം മാറണമെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചർച്ചകൾ പോലെ അല്ല, സങ്കല്പം മാറണമെങ്കിൽ ഇവിടെ വന്ന് കണ്ട് അത് അനുഭവിച്ച് നമ്മളത് അറിയണം. കാരണം അത്രത്തോളം പ്രസക്തമാണ് ഇവിടെ ഓരോ കാര്യങ്ങളും. വലിയ സേവനം നടത്തുന്ന ആളുകളാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ രാമഭക്തന്മാർക്ക് വേണ്ടിയുള്ള ഒരുപാട് സേവനം നടത്തുന്നു. 1700 പേർ ഇവിടെ അഹോരാത്രം ജോലി ചെയ്യുന്നു. കാരണം വന്നു പോകുന്നത് 2 ലക്ഷത്തിലധികം ഭക്തരാണ്. ഒരു പരാതിയുമില്ലാതെ അവർക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള കഠിന യത്നത്തിലാണ് ഇവരെല്ലാം തന്നെ. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമചന്ദ്രൻ, അയോധ്യ. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ മാത്രമല്ല രാജ്യമാകെ വൻ വ്യവസായ കുതിപ്പെന്ന റിപ്പോർട്ടുകൾ. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് നൽകുന്ന വിവരമനുസരിച്ച് 50,000 കോടിയുടെ വ്യവസായമാണ് രാജ്യമാകെ ഉണ്ടാവുക. ഒപ്പം രാജ്യത്തെ ആദ്യ വാസ്തുവധിഷ്ഠിത ടൗൺഷിപ്പും അയോധ്യയിൽ ഒരുങ്ങുകയാണ്. വൻ വരുമാനമാണ് വ്യാപാരികൾക്ക് അയോധ്യ നൽകാൻ ഒരുങ്ങുന്നത്. കൂടുതൽ വിൽപ്പന നടക്കുന്നത് മാലകൾ, വലകൾ, ലോക്കറ്റുകൾ, ശ്രീരാമചിത്രം പതിപ്പിച്ച വസ്ത്രങ്ങൾ എന്നിവയിലാണ്. വിൽപ്പനയ്ക്കായി വൻ സ്റ്റോക്കുകളാണ് വ്യാപാരികൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. വിമാന നിരക്ക് വർധനവിലൂടെ ആ മേഖലയ്ക്കും വമ്പൻ വരുമാനമാണ്. അയോധ്യയിൽ ഹോട്ടൽ നിരക്കും 4-5 ഇരട്ടിയാക്കി. ഹോട്ടലുകളിൽ തിരക്ക് വർദ്ധിക്കുന്നതോടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്കും വൻ ഡിമാൻഡാകും. സ്ഥലത്തിന്റെ വിലയിലും വലിയ കുതിപ്പാണ് അയോധ്യയിൽ. സൂപ്പർ താരങ്ങൾ, വൻകിട ഹോട്ടലുടമകളൊക്കെ ഏക്കറുകണക്കിന് സ്ഥലമാണ് അയോധ്യയിൽ വാങ്ങിക്കൂട്ടുന്നത്. ഹോട്ടൽ ഹൗസിംഗ് കോളനികൾക്കുള്ള വൻകിട പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. സൂപ്പർ താരം അമിതാഭ് ബച്ചൻ 14 കോടി മുടക്കി സരയൂ തീരത്ത് സ്ഥലം വാങ്ങിയത് വാർത്തയായിരുന്നു. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷം ദിനം പ്രതി 1 ലക്ഷം വരെ സന്ദർശകരെയാണ് അയോധ്യ പ്രതീക്ഷിക്കുന്നത്. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18. ഭക്തിയുടെ ആരാധനയുടെ പ്രത്യേക തലമാണ് അയോധ്യയിൽ.
അതിന് ദേശഭാഷ വ്യത്യാസങ്ങളില്ല. ഇഷ്ടദൈവത്തോടുള്ള ആരാധന ഭക്തർ പ്രകടിപ്പിക്കുന്നതും വ്യത്യസ്തമായാണ്. രാമക്ഷേത്രത്തിന് മുന്നിൽ ഇത്തരത്തിൽ രാമനാമം നെറ്റിയിൽ പതിപ്പിക്കുന്ന നിരവധി കലാകാരന്മാരുണ്ട്. ഇഷ്ടദൈവത്തിന്റെ പേര് നെറ്റിയിലും കവളിലും പതിപ്പിച്ച് ദർശനം നടത്തുന്ന ഭക്തരുമുണ്ട്. ഹം ലോഗോ കോ ഭീ അച്ഛാ ഹൈ ശ്രീ ആദിത്യനാഥ് ജി ശ്രീ അവധ് മേ സുന്ദർതാ കാ അധ്യാപ് കിയേ സുന്ദർതാ കാ ബഹുത് അധ്യാപ് ഹൈ ഇസ്മേ കസ്തൂരി ഹൈ ഭോജ്പത്ര ഹൈ और गुलाब है जो चंदन है मलियागीर चंदन है महाराजा है और सिंदूर है सीताराम स्वरूप करने के बाद में जो श्रद्धा से देते हैं ब्राह्मण है ले लेते हैं उसका कोई अनमोल दाम नहीं है. श्री राम जी का इतना इतना उनका वो तेज है कि हम लोग आज इतना ठंडे में भी जो है उनका नाम लेके गंगा जी में स्नान हम लोगों ने किया और जरा भी हम लोग को ठंड महसूस नहीं हो रहा है. भक्ति उड़े वल्लात तलबान इवडे അത് ഭഗവാനെ അറിയിക്കാൻ കിട്ടാവുന്ന മാർഗങ്ങളെല്ലാം തേടുന്നു. വേഷവിധാനങ്ങൾ, രാമനാമം എഴുതൽ, വിവിധ പൂമാലകൾ ധരിക്കൽ, അങ്ങനെ പോകുന്നു തലങ്ങൾ. കേവലം പ്രകടന പര്യതകൾക്കപ്പുറം യഥാർത്ഥ ആത്മസമർപ്പണം നൽകുന്ന ഭക്തനും അത് സ്വീകരിക്കുന്ന ഭഗവാനുമാണ് ഇവിടെ. അപ്പോ അയോധ്യയിലെ മൊത്തം വികാരങ്ങൾക്കൊപ്പം അയോധ്യയിലെ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിനൊപ്പം പ്രശാന്ത് മംഗലശ്ശേരിയും രഞ്ജിത് രാമേന്ദ്രനും ചേരുന്നു. അയോധ്യ രാമക്ഷേത്ര പ്രാൺപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങളിലാണ്. അതേസമയം ഈ മാസം 22-ന് തന്നെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നതിനെ വിമർശിച്ച് ശങ്കരാചാര്യന്മാർ അടക്കമുള്ളവർ രംഗത്ത് വന്നത് ചർച്ചയായിരുന്നു. ഇതേക്കുറിച്ച് ന്യൂസ് 18 സന്യാസി ശ്രേഷ്ഠന്മാരുടെ അഭിപ്രായം തേടി. നിർമ്മാണം പൂർത്തിയാക്കാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തരുത് എന്ന ശങ്കരാചാര്യന്മാരുടെ വാദത്തെ നിരസിക്കുന്നതായിരുന്നു മറ്റ് സന്യാസി ശ്രേഷ്ഠരുടെ അഭിപ്രായം. എന്തുകൊണ്ടാണ് 22-ാം തീയതി തന്നെ പ്രാൺപ്രതിഷ്ഠ നടത്തുന്നത് എന്ന് നോക്കാം. സംവത്സരങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ലോകമാകമാനമുള്ള ഹൈന്ദവർക്ക് അഭിമാന നിമിഷം വരുന്നത്. ജനുവരി 22-ന് രാമജന്മഭൂമിയിൽ സ്വപ്ന സാഫല്യം, രാമക്ഷേത്രത്തിന്റെ പ്രാൺപ്രതിഷ്ഠ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടും ചില അഭിപ്രായ ഭിന്നതകളുണ്ടായി. നിർമ്മാണം പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ എന്തിനാണ് ഇതേ ദിവസം തന്നെ പ്രതിഷ്ഠ നടത്തുന്നത് എന്ന ചോദ്യം ശങ്കരാചാര്യന്മാരിൽ നിന്ന് പോലും ഉയർന്നു. ഈ സംശയം അതോടെ പലരും ഉന്നയിച്ചു. ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെയൊരു ചർച്ച ഉയർന്നത്. നിർമ്മാണം പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രാൺപ്രതിഷ്ഠ നടത്താമോ എന്ന കാര്യത്തിൽ ന്യൂസ് 18 വിശദമായ പണ്ഡിതാഭിപ്രായം തേടുകയുണ്ടായി. ക്ഷേത്ര നിർമ്മാണം 2024 അവസാനത്തോടെയും ക്ഷേത്ര സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2025 അവസാനത്തോടെയും മാത്രമേ പൂർത്തിയാകൂ. ഇങ്ങനെയൊരു ക്ഷേത്രത്തിൽ പ്രാൺപ്രതിഷ്ഠ നടത്തുന്നതിൽ എന്തെങ്കിലും ആചാര പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു സന്യാസ ശ്രേഷ്ഠരുടെ മറുപടി. നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഒരു കലശ പ്രതിഷ്ഠ നടത്തണമെന്നാണ് ഇവർ നിർദ്ദേശിച്ചത്. ജനുവരി 22-ന് നടക്കുന്നത് ക്ഷേത്രത്തിന്റെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങാണ്. ഒരു സ്ഥലം പവിത്രമാക്കാൻ നടക്കുന്ന ചടങ്ങാണിത്. ഹിന്ദുവിശ്വാസമനുസരിച്ച് രാമജന്മഭൂമി പവിത്രമായി തന്നെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് രാംലല്ല വിഗ്രഹത്തിന്റെ പ്രാൺപ്രതിഷ്ഠയാണ്. ഇതിനുള്ള ഏറ്റവും അനുകൂലമായ സമയമാണ് ജനുവരി 22 തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും സന്യാസിമാർ ന്യൂസ് 18-നോട് പറഞ്ഞു. ജനുവരി 22 മികച്ച മുഹൂർത്തമാണെന്നും അത്തരമൊരു ശുഭകരമായ തീയതി 2026 വരെ ഉണ്ടാകില്ലെന്നും പണ്ഡിറ്റ് ഗണേശ്വർ ശാസ്ത്രി പറഞ്ഞു. അതിനാൽ പ്രാൺപ്രതിഷ്ഠയും അതേ മുഹൂർത്തത്തിൽ തന്നെ സംഭവിക്കണമെന്നും ചിലർ പറയുന്നു. ജനുവരി 22-ന് ഉച്ചയ്ക്ക് 12:29 12:30 84 സെക്കൻഡ് സമയത്താണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ മഹാപൂജയും മഹാ ആരതിയും ഉണ്ടായിരിക്കും. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ജനുവരി 22 എന്നത് പൌഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശിയാണ്. അന്നേ ദിവസം രാവിലെ 8:47 വരെ മൃഗശിരയും യോഗബ്രഹ്മ സമയവുമാണ്. 8:47 ശേഷം ഇന്ദ്രയോഗം ആരംഭിക്കും. ജനുവരി 22-നെ തെരഞ്ഞെടുക്കാൻ മറ്റു പല കാരണങ്ങളും പറയുന്നുണ്ട്.
ഈ ദിവസത്തിന്റെ തുടക്കത്തിൽ മൂന്ന് പ്രധാന യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. സർവാർത്ഥസിദ്ധി, അമൃതസിദ്ധി, രവിയോഗം എന്നിവയാണ് ജനുവരി 22 മൂന്ന് ശുഭയോഗങ്ങൾ. ഈ ദിവസം ശുഭകരമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർക്ക് പിന്നീടുള്ള എല്ലാ കർമ്മത്തിലും വിജയം കൈവരും എന്നാണ് വിശ്വാസം. സന്യാസ ശ്രേഷ്ഠർ ഇങ്ങനെയൊരു മറുപടി നൽകുമ്പോൾ ഈ ചർച്ചയ്ക്ക് തന്നെ പരിസമാപ്തിയാവുകയാണ്. അയോധ്യയിൽ സ്വന്തമായി ഭൂമി ഇനി ആരുടെയും സ്വപ്നമാകും? ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ബിഗ് ബി അമിതാഭ് ബച്ചൻ. 14.5 കോടി രൂപ മുടക്കിയാണ് അമിതാഭ് ഭൂമി വാങ്ങിയത്. അവിടെ വീട് വെക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എത്ര സെന്റ് ഭൂമിയാണ് വാങ്ങിയിരിക്കുന്നത് എന്നടക്കമുള്ള മറ്റു വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ലോകത്തിന്റെ ആകെ ശ്രദ്ധ അയോധ്യയിലേക്ക് എത്തുകയാണ് ഈ ദിവസങ്ങളിൽ. പ്രാൺ പ്രതിഷ്ഠ നടക്കുന്ന ജനുവരി 22 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസി ലക്ഷങ്ങളാണ് അയോധ്യയിലെ ചടങ്ങുകൾക്ക് സാക്ഷിയാകുമെന്ന് കരുതുന്നത്. അതിനൊപ്പം തന്നെ അയോധ്യ എന്ന പുണ്യഭൂമിയിൽ സ്ഥലം സ്വന്തമാക്കുകയാണ് ബിഗ് ബി അമിതാഭ് ബച്ചൻ. അയോധ്യയിൽ സ്വന്തമായി വീട് നിർമ്മിക്കാൻ 14.5 കോടി രൂപ മുടക്കിയാണ് അമിതാഭ് ഭൂമി സ്വന്തമാക്കിയത്. മുംബൈ ആസ്ഥാനമായുള്ള ദ ഹൗസ് ഓഫ് അഭിനന്ദൻ ലോദ എന്ന ബിൽഡർ വികസിപ്പിക്കുന്ന ദ സരയ എന്ന പാർപ്പിട സമുച്ചയത്തിന്റെ ഭാഗമായുള്ള ഭൂമിയാണ് ബിഗ് ബി സ്വന്തമാക്കിയത്. 51 ഏക്കറിലാണ് ദ സരയ എന്ന ലക്ഷറി പാർപ്പിട സമുച്ചയം വരുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ അയോധ്യയിൽ വീട് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നുണ്ട്. അവരിൽ അത് യാഥാർത്ഥ്യമാക്കുന്ന ആദ്യത്തെ പ്രമുഖനാണ് അമിതാഭ്. അയോധ്യയ്ക്ക് എന്നും തന്റെ ഹൃദയത്തിൽ ഇടമുണ്ടെന്നാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് അമിതാഭ് പറഞ്ഞത്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം അയോധ്യയുമായി വൈകാരികമായ അടുപ്പമാണുള്ളത്. അയോധ്യയുടെ ആത്മീയതയും സാംസ്കാരിക പൈതൃകവും ലോകത്തിന് തന്നെ അത്ഭുതമാണ്. പാരമ്പര്യവും ആധുനികതയും തടസ്സങ്ങളില്ലാതെ ഒരുമിച്ചു നിൽക്കുന്ന അയോധ്യയുടെ ആത്മാവിലേക്കുള്ള ഒരു ഹൃദയസ്പർശിയായ യാത്രയുടെ തുടക്കമാണിത്. തന്റെ ഉള്ളിൽ പ്രതിധ്വനിക്കുന്ന ഒരു വൈകാരിക അടുപ്പമാണിത്. അതുകൊണ്ടാണ് ആഗോള ആത്മീയ തലസ്ഥാനത്ത് താൻ സ്വന്തമായി ഒരു ഭവനം നിർമ്മിക്കുന്നതെന്നും അമിതാഭ് പറഞ്ഞു. ബിഗ് ബി വാങ്ങിയ സ്ഥലത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. 14.5 കോടി രൂപയ്ക്കാണ് ഇടപാടെന്ന് മാത്രമാണ് ഇപ്പോൾ അറിവുള്ളത്. അയോധ്യയിലെ വിലയനുസരിച്ച് ഏതാണ്ട് 10,000 ചതുരശ്ര അടിയായിരിക്കും ഈ ഭൂമിയുടെ വിസ്തീർണമെന്നാണ് അനുമാനം. വിശേഷ ദിവസങ്ങളിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകുമെന്നാണ് പൊതുവെ പറയാറ്. അതുകൊണ്ട് തന്നെ പ്രാൺ പ്രതിഷ്ഠാ ദിവസം തന്നെ കുഞ്ഞു പിറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഉത്തരേന്ത്യയിലെ നിരവധി ഗർഭിണികൾ. ജനുവരി 22 പ്രസവം നടത്താൻ നിരവധി പേരാണ് ആശുപത്രികളിൽ അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുന്നത്. പുരാണ പുരാവൃത്തങ്ങളിലെയും ദൈവിക പാരമ്പര്യവുമായി ചേർന്നു കിടക്കുന്നതുമായ ദിവസങ്ങളിൽ കുട്ടികൾക്ക് ജന്മം നൽകുന്നതിൽ താൽപര്യമുള്ളവരാണ് ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസികളിൽ ഏറെ പേരും. അയോധ്യയിൽ രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠ നടക്കുന്ന ജനുവരി 22 കുട്ടികൾക്ക് ജന്മം നൽകാൻ ആഗ്രഹിച്ചു വരുന്ന ഗർഭിണികളുടെ തിരക്കാണ് ഉത്തർപ്രദേശിലെ ആശുപത്രികളിൽ പലതിലും. അയോധ്യയിലും കാൺപൂരിലും ഇങ്ങനെ ജനുവരി 22 പ്രസവിക്കാനെത്തിയവർ ഏറെയാണ്. ജനുവരി 22 മുൻപ് പ്രസവ തീയതി പറഞ്ഞിരിക്കുന്നവർ പ്രസവം 22 നടത്തണമെന്നും ശേഷം പ്രസവ തീയതി പറഞ്ഞിരിക്കുന്നവർ അത് നേരത്തെയാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഡോക്ടർമാരെ സമീപിക്കുന്നത്. ഈ ദിവസം ജനിക്കുന്ന കുട്ടികൾക്ക് ശ്രീരാമചരിതവുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ നൽകാനും നിരവധി പേർ തയ്യാറെടുക്കുന്നുണ്ട്. എന്തായാലും ജനുവരി 22 ഉത്തർപ്രദേശിലെ ആശുപത്രികളിൽ നിരവധി പ്രസവങ്ങൾ ഉണ്ടാകും. ഇവയിൽ പലതും സിസേറിയനായിരിക്കും. ജനുവരി 22 സിസേറിയൻ നടത്തണമെന്നാവശ്യപ്പെട്ട് രേഖാമൂലം നിരവധി അപേക്ഷകൾ ലഭിച്ചതായി ഗണേശ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സീമ ദ്വിവേദി പറയുന്നു. 35 സിസേറിയനുകൾ വരെ നടത്താൻ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. आ रहे हैं अयोध्या में तो इसे लेकर के पूरे राष्ट्र में एक उत्सुकता है, एक आनंद है और महिलाएं भी चाहती हैं कि उनके बच्चे भी शुभ मुहूर्त में पैदा हो, सुसंस्कारों के साथ पैदा हो. तो जिनकी जो पूर्व नियोजित तारीख पड़ रही है 20 के आसपास, तो इनकी भी इच्छा है कि 22 को उनके भी डिलीवरी कराई जाए. ഓരോ ദിവസവും ഈ ആവശ്യവുമായി നിരവധി പേരാണ് ആശുപത്രിയിൽ എത്തുന്നത്.
രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠാ ദിവസം ജനിക്കുന്ന കുഞ്ഞിന് ഏറെ ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതായാണ് ഇവരും കുടുംബങ്ങളും പറയുന്നത്. അതേസമയം പല ആശുപത്രികളിലും സാധാരണ 10-ൽ താഴെ പ്രസവങ്ങൾ മാത്രം നടത്താനുള്ള സൗകര്യമാണുള്ളത്. ഇത്രയേറെ പ്രസവങ്ങൾ നടത്തിയാൽ ആവശ്യമായ വൈദ്യപരിചരണം നൽകാനാകുമോ എന്ന കാര്യത്തിൽ സംശയമുള്ളതായും ചില ആശുപത്രി അധികൃതർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പലരോടും അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം പോലും ആശങ്കയിലാകുമെന്ന് പറഞ്ഞിട്ടും ആരും പിന്തിരിയുന്നില്ല എന്നും റിപ്പോർട്ടുണ്ട്. സത്യസന്ധതയുടെയും വിശ്വാസ്യതയുടെയും വീരപുരുഷനായ ശ്രീരാമന്റെ അതേ ഗുണങ്ങൾ പ്രാൺ പ്രതിഷ്ഠാ ദിവസം ജന്മമെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യവുമായി വരുന്നവരെ മടക്കിവിടില്ലെന്ന് തന്നെയാണ് ആശുപത്രി അധികാരികളുടെയും ഡോക്ടർമാരുടെയും നിലപാട്. ഈ ദിവസങ്ങളിൽ ഗർഭിണിമാരുടെ എണ്ണം കൂടുന്നതിന് അനുസരിച്ച് വേണ്ടത്ര പരിചരണ സംവിധാനങ്ങളും തീവ്ര പരിചരണ സംവിധാനങ്ങളും ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ആശുപത്രികളും ആരോഗ്യ സംവിധാനങ്ങളും.